10:50 ട്രെയിൻ എത്തുന്നത്. അപ്പോഴേക്കും എന്നെ അവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന. ഇവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റായെന്ന് എനിക്ക് തോന്നി. അതോ ഒരു കോയമ്പത്തൂരിന്നുകാർ പിടിച്ചൊരു വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടും ഇല്ല. ആൻറ്റി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എങ്ങനെ വേണേലും വരട്ടേന്ന്, വന്നിട്ടില്ലെങ്കിൽ അത്രയും നല്ലത്. വന്നിട്ടും വലിയ യൂസൊന്നുമില്ല, അതുപോലെ തിരിച്ചു പോവേ ഉള്ളൂ. അനിമോളെ, ആൻറ്റി പറഞ്ഞത് മറക്കരുത്. നിന്റെ അച്ഛനും അമ്മയും രണ്ടുപേർക്കും മൂക്കിൻ്റെ തുമ്പത്താർശം. അവർ കടപെടാന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുവെന്നിരിക്കും, എൻ്റെ കുട്ടി തിരിച്ചൊന്നും പറയാൻ നിൽക്കരുത്. എന്താണെന്ന് വെച്ചാ ഞാനും മെന്നും കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അതിന് ബോധ്യം വരണ്ട ആൻറ്റി, അവരവരുടെ ഡിസിഷനിൽ സ്റ്റിക് ഓൺ ചെയ്യും, അത് ഉറപ്പാ. എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, എന്നോട് ഇറങ്ങിപ്പോകാൻ ആൻറ്റി എങ്കിലും പറയരുത്. പിന്നെ സൂയിസൈഡ് അല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ല. എൻ്റെ കൃഷ്ണ, എന്താ മോളി പറയുന്നത്? കളിയായിട്ട് പോലും അങ്ങനൊന്നും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അപ്പൊ ട്രെയിനിൽ തന്നെയാ വന്നത്? അതെ. വരൂ. അരുണാകത്തേക്കല്ല. ഇറ്റ്സ് റിയലി എ ലവ്ലി പ്ലേസ്. അനി ഇവിടെ ഒന്ന് പോരാൻ പഠിക്കുന്നതിന്റെ കാര്യം നൗ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മമ്മിക്ക് അസുഖമൊന്നുമില്ലല്ലോ. നീ ഉണ്ടാക്കുന്ന ഹെഡ് എക്സിന് പുറമെ എന്തിനാ മറ്റസുഖം? ലീല, എനിക്കൊരു ചായ വേണം. ചേച്ചി എടുക്കുന്നുണ്ട്. ഈ ഡ്രസ് ഒന്ന് മാറിക്കോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഓ, നിങ്ങളും ഉണ്ടായിരുന്നു. സർപ്രൈസ് ആയി അല്ലേ? ഏയ്, ഒരു ചെറിയ ഷോക്ക്, അതാ ഉണ്ടായത്. യു ക്രേസി, എന്ത് ടെൻഷൻ ആ താനോട് ഉണ്ടാക്കിയത്? ഒരു വാക്ക് പറയാതെ. തന്റെ ഡാഡിയും മമ്മിയും എന്തുമാത്രം വറീഡായിരുന്നു അറിയാമോ? ആഹാ, എന്നാൽ ഇനിയും അവർ ഒരുപാട് വറീഡ് ആവാൻ ഇരിക്കുന്നേ ഉള്ളൂ. അനി, അങ്കിൾ. നോ, അവരെല്ലാം വന്ന് കയറിയതേ ഉള്ളൂ. അതിനു മുമ്പ് നീ ആയിട്ടൊരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത് മുഴുവൻ നീ മറന്നു. എനിക്ക് അയാളെ കാണുന്നതേ അറപ്പാ. അയാൾ ഇവിടെ ഉണ്ടാവുന്ന ഓരോ സെക്കൻഡിലും ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ശേഖരേട്ടാ. അനി, പ്ലീസ്. എന്നാ പഞ്ചുമിട്ട സാപ്പിട്ടിട്ട് ഇരിക്ക കൊയ്യുന്നെങ്ക മാതിരി അസിംഗമല്ല. ഞാൻ പുട്ടിയെന്നല്ലേ, പിന്നെ നിങ്ങളെ പോലെ വയസ്സനാ? ലക്ഷ്മി, വന്ന് ജീപ്പിലേടാ. എന്തിനാ? ഒന്ന് രംഗണ്ണനെ കൂട്ടിട്ട് വരസിലേക്ക്. അയ്യടാ, രംഗണ്ണൻ വിളിച്ചാ വരായിരിക്കല്ലേ ഞാൻ. പോടാ. വേണ്ട ലക്ഷ്മി, വാ. ഏയ്, എൻ കൈക്ക് വേള കൊടുക്കാതെ മര്യാദയേ சொல்ற. വന്ന് ജീപ്പിലേടാ. ഏയ്, കൈ വിടടാ, പോടാ. അവരിനിയും വഴക്കിന് വന്നാലോ? എനിക്കെന്തോ പേടിയാവുന്നു. അപ്പടി ഭയന്ന് വാഴ്ന്നതിനാൽ നമ്മ ரொம்ப കഷ്ടപ്പെട്ടോ. ഇനിമേലാവുതുനാ യാരോ കോയിൽ കേട്ട് അടിച്ചു പോട്ടിരിക്കാങ്ക. തലയിൽ നല്ല അടിപ്പെട്ടിരിക്കുന്ന. ഭയപ്പെടുന്ന മാതിരി ഒന്നും ഇല്ല. ആസ്പത്രിക്ക് എടുത്തിട്ട് പോയിരിക്കാങ്ക. സീക്കിരം വാങ്ങനെ. ഞാനും വരാം. വേണം, നീര്, ഞാൻ പോരാ. Oh, my God.
കണ്ണനെ ആരും വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയി. എന്തോ അപകടമുണ്ട്. എന്നടി ഇപ്പൊ തൊഴിൽ റോട്ടിലേവാ സാർ. ഇവിടെ ഭർത്താവിനെ ആരോ. നീ ആരാ? ഇവൾക്ക് പുതു മാമാവാ? ഏറാൻ വേണ്ടില്ല സാർ. എന്നെ നമ്പുങ്ക, ഏൻ പുരുഷൻ. ഏറാൻ വേണ്ടില്ല. ഇവിടെ ഉള്ളതല്ല സാർ. എനിക്കറിയാം നിങ്ങൾ ഒത്തുകളിക്കാൻ കണ്ണനെ രംഗന്റെ ഗുണ്ടകൾ കൊണ്ടുപോയിരിക്കാൻ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം തനിക്കായിരിക്കും. ശകം കോൺസ്റ്റബിൾ. ഹോയ്!